ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇങ്ങനെ കാത്ത് 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 നിന്ന് നമ്മൾ ഇവിടത്തേക്ക് പോവാണ്. നമ്മള് സുഡിയോ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോവാണ്. ഓൾറെഡി ഒരു പ്രാവശ്യം പോയി, പക്ഷെ ഒറ്റ കാര്യം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു രാത്രി ആയിരുന്നു പോയിട്ടുണ്ടായത്. ഒരു 8:00 ആകുമ്പോഴേക്ക് ആയപ്പോഴാണ് പോയത്. അപ്പത്തേക്ക് ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം വെച്ചാല് രാത്രി ആകുമ്പോഴത്തേക്ക് ഒന്ന് തീരെ മീൻസ് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പിന്നെ സ്റ്റാർട്ട് ആയിട്ട് ആകും. ഒരു 4-5 ദിവസം ആവുന്നുള്ളൂ. അതൊക്കെ കൊണ്ടായിരിക്കും ഒടുക്കുന്ന തിരക്കായത് കൊണ്ട് ഒറ്റ ഐറ്റംസ് ഉണ്ടായിട്ട് മീൻസ് കുറച്ച് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു ഇന്ന് രാവിലെ തന്നെ പോവാന്ന്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് പെരുന്തമ്മാർ കട്ടി കേട്ടോണ്ട് സ്റ്റുഡിയോ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ പിന്നെ ഇവിടെ ഒടുക്കത്ത മഴ കേട്ടോ. മഴയെന്നെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി. മഴ വരണം 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 എന്ന് പ്രാർത്ഥിച്ചിട്ട് നോക്കുമ്പോൾ മഴ നിൽക്കാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന് റീസ്റ്റോക്കിംഗ് ഡേ ആണെന്നാണ് കേട്ടത്. കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ട് കറക്റ്റ് പറയാം. പക്ഷെ ഞാൻ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം പോയിട്ടാകുമ്പോൾ കൂടുതൽ കുറെ ഐറ്റംസ് കൂടുതലായിട്ട് ഉണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ. ഞാൻ ഓൾറെഡി അന്ന് പോയപ്പോ ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും നല്ല നല്ല ഐറ്റംസ് ഒക്കെ കിട്ടണം, നമുക്ക് എടുക്കാലോ, അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോട്ടെ. ഭയങ്കര മഴയാട്ടോ, മഴനെ കൊണ്ട് അവസ്ഥയായിട്ടാണത്. അപ്പൊ നമ്മൾ ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പോട്ടെ. നമ്മളിതാ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് വെച്ചാല് കണ്ണൂര് കാൽടാക്സിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കാണ്. നമ്മളിത് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 11 മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് തിരക്ക്, ഇവിടെ പാർക്കിന് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടും ഒടുക്കത്തെ തിരക്കായിരുന്നു. റോട്ട് മേലൊക്കെ കുറെ ആൾക്കാർ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്റ്റുഡിയോന്റെ ഉള്ളിലും അറിയാലോ, പുറത്തുള്ള ആൾക്കാർ എന്നായിരിക്കും കുറെ ആൾക്കാർ ഉള്ളിൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പോകുമ്പോൾ തന്നെ കുറെ ഐറ്റംസിന്റെ ഒക്കെ കുറെ സൈസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് റീസ്റ്റോക്കിംഗ് ഡേ ആയിരുന്നു. എന്നിട്ടും കൂടി എല്ലാ ഐറ്റംസിന്റെയും കുറേ സൈസ്, കാരണം അതിന്റെ സൈസുകളൊന്നും കുറേയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പലതും എടുക്കാൻ പറ്റിയിട്ട. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോപ്പാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ കുറേ സൂപ്പർ സൂപ്പർ ടോപ്സ് ഉണ്ട്. മീൻസ് മെയിൻ ആയിട്ട് സ്റ്റുഡിയോന്റെ ഒരു ഇതെന്താന്ന് വെച്ചാല് നമുക്ക് അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ബാക്കി എന്തിനാക്കാട്ടും, കാരണം വെച്ചാൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഇതാണ് സ്റ്റുഡിയോ. അപ്പം നമ്മൾ നോക്കുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. മീൻസ് കുറെ ഫ്രോക്ക് ആയിക്കോട്ടെ, കുറെ ഡ്രസ്സസ്, അത് ഇത് ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. നല്ല മെറ്റീരിയൽ ആയിരുന്നു, നല്ല സൂപ്പർ. ഈ പേർപ്പിൾ കളറും നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ ഈ ബ്ലാക്കും രണ്ടും എനിക്ക് സൈസ് ഉണ്ടായിട്ടില്ല. എന്റെ മീഡിയം സൈസാണ് രണ്ടും ഉണ്ടായിട്ട്, രണ്ട് XL, XXL ഒക്കെ ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ 199 ആണെങ്കിലും നല്ല നല്ല ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പ്ലെയിൻ ആയിട്ടുള്ളതും പ്രിന്റ് വന്നിട്ടുള്ളതും അങ്ങനെയൊക്കെ ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല കുറേ ഐറ്റംസ് ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പിന്നെ പോവാൻ ഉദ്ദേശിക്കുന്നവർ ഞാൻ ആദ്യം തന്നെ പറയാം, മാക്സിമം എത്രത്തോളം രാവിലെ പോകാൻ പറ്റുമോ അപ്പൊ തന്നെ പോവാ. മീൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ പോവാ. കാരണം വെച്ചാൽ നമ്മൾ 11 മണി ആ ടൈമിന് അവിടെ എത്തിയിട്ടുണ്ടായി. എന്നിട്ടും കുറെ ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ടായിന്. കാരണം വെച്ചാൽ നമ്മളിപ്പൊ സ്റ്റുഡിയോ കുറെ ആൾക്കാർ ഇങ്ങനെ കണ്ണൂരൊക്കെ വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം വെച്ചാൽ നമ്മൾ തന്നെ ആദ്യം കൊച്ചി പോയപ്പോഴായിരുന്നു സ്റ്റുഡിയോ കണ്ടിട്ടുണ്ടായത്. ആദ്യമായിട്ട് ഞാൻ ഒക്കെ അറിയുന്നത് ഞാൻ കൊച്ചി പോയപ്പോഴാണ്. അപ്പൊ അവിടുന്ന് കുറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാലിക്കറ്റ് വന്നു. അപ്പൊ കാലിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ണൂര് ഒരു പിന്നെ പറയാൻ വേണേ നമുക്ക് തലശ്ശേരിയൊക്കെ വരണം എന്നാണ് ആഗ്രഹം. അപ്പം പിന്നെ ഇതും പറയാണ്ടിരിക്കാൻ വയ്യാട്ടെ. ഈ ഷൂസ് നല്ല അടിപൊളി ക്വാളിറ്റി ഷൂസ് ആണ്. കുറെ വെറൈറ്റി ഉണ്ട് കുറെ, അതാണ് മെയിൻ. പിന്നെ 299 ഈ വൈറ്റ് ഷൂ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പേർപ്പിൾ ചെരുപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 299 ഒക്കെ നല്ല ക്വാളിറ്റി ആട്ടോ, പ്രത്യേകിച്ച് പറയണം. കാരണം വെച്ചാൽ ഈ 299 എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിളിക്കും അത്ര ക്വാളിറ്റി ഇല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ്. ഇതേപോലത്തെ പേർപ്പിളിന്റെ വേറെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 199 ഈ സെക്ഷനിൽ തന്നെ 199 അടക്കം ചെരുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല ചെരുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ ആൾക്കാരൊന്നുമല്ല, മാറി വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ചെരുപ്പുകൾ ഫുൾ നമ്മൾ ഈ പായനോട് വരുമ്പോൾ തന്നെ ഫുള്ള് നിലത്തുണ്ടായിരുന്നു. മീൻസ് എല്ലാവരും ട്രയലൊക്കെ ചെയ്ത് കുറെ ആൾക്കാർ എടുത്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറെ സൈസൊന്നും ഇല്ല അതിനകത്ത്, കാണുമ്പോൾ തന്നെ തിരികെ ഇങ്ങക്ക്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു 99 ലിപ്സ്റ്റിക്ക്, അതുപോലെ നെയിൽ പോളിഷ് 79 ഒക്കെയാണ് നെയിൽ പോളിഷിനൊക്കെ. പക്ഷേങ്കിൽ ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്ക്. പക്ഷേങ്കിൽ പെട്ടെന്ന് അനക്ക് ഫീൽ ചെയ്ത് പെട്ടെന്ന് ഇത് വാഷ് ഔട്ടായി പോകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിന്. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. കാരണം വെച്ചാൽ വെറുതെ നമ്മൾ പിന്നെയും പിന്നെയും എടുത്ത് പണി കിട്ടണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നെയിൽ പോളിഷ് നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ. മീൻസ് നല്ല ബ്ലാക്ക് ആയിക്കോട്ടെ, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ലിപ് ബാംസും അതൊക്കെ നല്ല നല്ല സാധനങ്ങളാണ്. പക്ഷെ ഇങ്ങനെ എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് മാത്രമാണ് കുറച്ചൊരു പണി പോലെ ഫീൽ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെപ്പോൾ എടുക്കുന്ന സാധനമാണ് സ്പ്രേ. പക്ഷെ ഈ സ്പ്രേ എടുക്കല്ലേ, ഇതിന്റെ അപ്പുറത്തുള്ള കുഞ്ഞു സ്പ്രേ ആണ് നമ്മൾ എടുക്കാറ്. പിന്നെ കുറേ വീട്ടിൽ നിന്ന് ഡ്രസ്സുകളും ഉണ്ട്. മീൻസ് നമുക്ക് അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ വീട്ടിൽ നിന്ന് നല്ല ക്വാളിറ്റിയുടെ നല്ല ഷോർട്സ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ ടൈപ്പ് നല്ല വെറൈറ്റി വെറൈറ്റി ടൈപ്പ് ഡ്രസ്സ് ഉണ്ട്. പിന്നെ അതേപോലെ ജീൻസ്, നല്ല ഇപ്പോഴത്തെ മോഡൽ ജീൻസുകളും പിന്നെ കുറേ പാച്ച് വർക്കുള്ള ജീൻസുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ശരിക്കും പറഞ്ഞിട്ടുണ്ട്.
അവിടെ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. ടോട്ടൽ രണ്ട് ഫ്ലോർ ആണുള്ളത്. അപ്പൊ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് കിഡ്സ് സെക്ഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നല്ല ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്. 169 ഒക്കെ നല്ല അടിപൊളി ടോപ്സ് ആയിക്കോട്ടെ, നല്ല ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ശരിക്കും കുഞ്ഞു മക്കൾക്ക് എല്ലാം എന്ത് രസമായിരിക്കും എന്നറിയില്ല. ഇട്ടിട്ട് കാണാതെ പെൺകുട്ടിയൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇങ്ങനത്തെ ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞാല്. പിന്നെ അതിന്റെ തന്നെ കുറച്ച് ഭാഗത്തായിട്ട് എത്നിക് വേസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല, ലേഡീസിന്റെ കുർത്താസ് ഉണ്ട്. എത്നിക് പ്ലസ് വെസ്റ്റേൺ ടൈപ്പ് കുർത്താസും ഉണ്ട്. ഈ ഗ്രീനില് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത്ര എന്തോ എനിക്ക് ഒരു വേറെ തന്നെ ഒരു മോഡലായിട്ട് തോന്നിയ മീൻസ് ഞാൻ അത് ഇട്ട് നോക്കുകയും ചെയ്തു. പക്ഷേങ്കിൽ എനിക്ക് വലിയ ഗൗൺ പോലെ അങ്ങനെ ഉണ്ട്. അപ്പൊ ആ ഒരു മീൻസ് അവിടെ കാണുന്ന ഒരു രസം ഇട്ടപ്പനക്ക് ഉണ്ടായില്ല. മീൻസ് എന്റെ ഹൈറ്റില്ലാത്തതിന്റെ കുഴപ്പം കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ കുറെ എന്താ പറയാ കുറെ കുർത്താസ് ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണത്തേനെക്കാട്ടും എനിക്ക് ഒന്ന് മാക്സിനെക്കാട്ടും അവിടത്തേനെക്കാട്ടെല്ലാം കുർത്താസിന്റെ ഇത് കുറവാണെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ തേർഡ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. അവിടെ മെൻസിന്റെയാണ്. മെൻസിന്റെ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ലാന്ന്. ഈ 999 ശരിക്കും പറഞ്ഞാൽ നല്ല ഷൂസും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ 299 നമ്മൾ ലേഡീസിന്റെ ഇടയ്ക്ക് ഉണ്ടായ ആ വൈറ്റ് ഷൂ എല്ലാം പോലെ തന്നെ ഷൂസ് മെൻസിനും ഉണ്ടായിന്. വൈറ്റ് ഉണ്ടായിന്, ബ്ലൂ ഉണ്ടായിന്, അതുപോലെ ഗ്രീന്, ബ്ലാക്ക്, അങ്ങനത്തെ കളർ കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു മെൻസിന്. സെയിം തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. ഇത് ലേഡീസിന് എടുക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഫോർമൽ ഷൂസും ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറെ പാന്റ്, ഷോർട്സുകള്, അതേപോലെ കുറെ ബനിയൻ ടീഷർട്ട്, ഷർട്ടുകള് കുറെ ഉണ്ടായി. നമുക്ക് ഇതിന്റെ ഭാഗം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അതുകൊണ്ട് ജസ്റ്റ് എന്തൊക്കെ നിങ്ങളെ കാണിക്കാൻ മാത്രം പോയിന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മള് ഭാഗത്തേക്ക് പോകാറേ ഇല്ലാന്ന്. അപ്പം ഇതാണ് കണ്ണൂർ സ്റ്റുഡിയോ. അപ്പൊ എല്ലാവരും പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് രാവിലെ തന്നെ വിടുക, അല്ലാണ്ട് വേറെ ഒറ്റ കാര്യമില്ല. രാവിലെ തന്നെ പോയാലേ കളക്ഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.